മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരി, ഒരു പക്ഷേ 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ശ്ലോകം, ഒരു സന്ദേശമാണത്. ശ്രീകൃഷ്ണൻ അർജുനനോട് നിർദ്ദേശിക്കുന്നു, ഉദ്ധരേത് ആത്മനാത്മാനം, അവനവനെ അവനവൻ തന്നെ ഉദ്ധരിക്കണം അർജുന, ന ആത്മാനം അവസാദയേത്. അവനവനെ അവനവൻ ഒരിക്കലും അപകീർത്തിപ്പെടുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത് അർജുന. ആത്മൈവ ഹ്യാത്മനോ ബന്ധു, അവനവന്റെ ബന്ധു അവനവൻ തന്നെയാണ്. ആത്മൈവ രിപുരാത്മന, അവനവന്റെ ശത്രു അവനവൻ തന്നെയാണ്. കോട്ടയത്ത് നടന്ന ഭാഗവത സത്രത്തില്, പിന്നീട് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും ഈ ഒരു ശ്ലോകം വെച്ചുകൊണ്ട് 2 മണിക്കൂർ പ്രഭാഷണം നടത്തുകയുണ്ടായി. 2 സ്ഥലത്തും ACV കേബിൾ ചാനലിലൂടെ അത് കേരളം മുഴുവനും എത്തുകയുണ്ടായി. അതിന് ഏറ്റവും പ്രാധാന്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ വരി പറഞ്ഞത്. അവനവനെ അവനവൻ ഉദ്ധരിക്കുക, ഉദ്ധരേത് ആത്മനാത്മാനം, അവനവന്റെ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ശരീരത്തെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക്, ഛിദ്രമാകുന്ന കുടുംബ ബന്ധത്തെ ഭദ്രമാകുന്ന നിലയിലേക്ക്, സാംസ്കാരിക മൂല്യച്യുതിയിൽ നിന്ന് സാംസ്കാരിക സമ്പന്നതയിലേക്ക്, അനൈക്യമുള്ള സമൂഹത്തിൽ നിന്ന് ഐക്യത്തിലേക്ക്, അതുപോലെ വിഘടനവാദത്തിന്റെ രാഷ്ട്രത്തിൽ നിന്ന് സംഘടന ഉദ്ഗ്രഥനവാദത്തിലേക്ക് രാഷ്ട്രത്തെ. ഇപ്പം മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, ഇവയെ ഉദ്ധരിക്കുക, അത് എന്റെ കർത്തവ്യമാണ്. കാരണം ഇതെല്ലാമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദ്ധരേത് ആത്മനാത്മാനം, എലിവേറ്റ് യുവർ സെൽഫ്, പ്രോഗ്രസ് യുവർ സെൽഫ്, ഡെവലപ്പ് യുവർ സെൽഫ്, മാർച്ച് ഫോർവേഡ് ബൈ യുവർ സെൽഫ്. ന ആത്മാനം അവസാദയേ, നെവർ ഡെനിഗ്രേറ്റ്, നെവർ ഡീഗ്രേഡ്, നെവർ ബിലിറ്റിൽ, നെവർ മേക്ക് ഫൺ ഓഫ് യുവർ സെൽഫ്, യുവർ ഫാമിലി, കൾച്ചർ, സൊസൈറ്റി ആൻഡ് നേഷൻ. അവനവന്റെ മനസ്സിനെ തകർക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക, ആരോഗ്യത്തെ തകർക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക, കുടുംബ ബന്ധത്തെയും സാംസ്കാരിക മൂല്യത്തെയും സമൂഹത്തിലെ ഐക്യത്തെയും നശിപ്പിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക, രാഷ്ട്രത്തിന്റെ അകത്ത് ഒരു ക്യാൻസർ ആവാതിരിക്കുക. നമ്മുടെ എല്ലാം ബന്ധുക്കൾ നമ്മൾ തന്നെയാണ്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, നമുക്ക് പുറത്തുനിന്ന് ഒരു ബന്ധു ഉണ്ടാവുന്നതിനേക്കാളും 1-ാം നമ്പർ ബന്ധു നമ്മൾ തന്നെയാണ്. ആത്മൈവ രിപുരാത്മന, നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും കുടുംബത്തിന്റെയും സംസ്കാരത്തിന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ബന്ധുക്കളും ശത്രുക്കളും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് അനുനിമിഷം തിന്മയിൽ നിന്ന് നന്മയിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും വളരാനുള്ള ഒരു മഹായജ്ഞം. ആ യജ്ഞം നിർവഹിക്കുമ്പോൾ ആദ്യമാദ്യം കുറെ പേര് എതിർക്കും, കുറെ പേര് പുച്ഛിക്കും, കുറെ പേര് അവഹേളിക്കും, കുറെ പേര് കുറ്റപ്പെടുത്തും, പല രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കും. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്, അതൊന്നും പുതിയതല്ല. നമ്മൾ പറയാറില്ലേ, തീയിൽ കുരുത്തത്,
വെയിലത്ത് വാടില്ല. പക്ഷെ വെയിലത്താ കുരുത്തതെങ്കിൽ തീയിൽ വാടും. അതുപോലെ തന്നെ ജീവിതത്തിൽ സ്വർണ്ണക്കരണ്ടിയോടുകൂടിയോ അല്ലെങ്കിൽ സ്വർണ്ണ സ്പൂണോടുകൂടിയോ വെള്ളിയുടെ സ്പൂണോടുകൂടിയോ ഒക്കെ ജനിച്ചവർക്ക് പോലും നിരന്തരമായിട്ട് സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന നെഗറ്റീവുകളും അതിന്റെ കൂട്ടത്തിൽ അഭിനന്ദനങ്ങളും ഉണ്ടാവും. ആ അഭിനന്ദനങ്ങൾ കേട്ട് ഓവർ എക്സൈറ്റഡ് ആവുകയോ അവഹേളനങ്ങളും അപകീർത്തിപ്പെടുത്തുന്ന വരികളും വാക്കുകളും കേട്ട് ഓവർ ഡിപ്രസ്ഡ് ആവുകയോ ചെയ്താൽ ആർക്കും എത്തേണ്ടയിടത്ത് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഭഗവത്ഗീതയിലെ ഈ വരി ഉദ്ധരേതാത്മനാത്മാനം, അവനവനെയും അവനവനുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും സ്വയം ഉദ്ധരിക്കുക, ആത്മാനം അവസാദയേ, അവയെ തകർക്കാതിരിക്കുക, തളർത്താതിരിക്കുക. അവനവന്റെയും അവനവനുമായി ബന്ധപ്പെട്ടവരുടെയും ബന്ധുക്കൾ അവനവൻ തന്നെയാണ്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, ആത്മൈവ രിപുരാത്മന, അവനവന്റെ ശത്രുക്കൾ അവനവൻ തന്നെയാണ് എന്നറിഞ്ഞുകൊണ്ട് ചരൈവേദി ചരൈവേദി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. പ്രണാമം, നമസ്കാരം.